ഹായ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൈറ്റിങ് വീഡിയോ എടുക്കുന്ന സുഹൃത്തുക്കൾക്കും യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണത്. ഞാൻ ഉപയോഗിക്കുന്ന ലൈറ്റിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ അത് സിമ്പിളായിട്ട് ലൈറ്റിംഗ് മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ചായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പ്രിയദർശൻ കാൽവരി ഹിൽസ് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നാടകകൃത്താണ്, ശരിക്കും നാടകകൃത്ത നാടകം സംവിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നാടകങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവാണ്, പോസിറ്റീവ് എന്നാണ് മറ്റേ ഇതിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ ഞാനതിന് ലിങ്ക് ഒന്ന് താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൊറോണ കാലത്ത് അവൻ വീട്ടിലിരുന്ന സമയത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഒരു ഒരാളാണ് മെയിനായിട്ടുള്ള അഭിനയിക്കുന്ന ഒരു വ്യക്തി, പിന്നെ ഒരു അണ്ണാൻ കുഞ്ഞാണതിലുള്ള മെയിൻ കഥാപാത്രം. അപ്പോൾ നല്ല ടച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ഷോർട്ട് ഫിലിം, നിരവധി ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾ കാണുന്ന വ്യക്തികളാണ്, ആ കൂട്ടത്തിൽ ഈ ഷോർട്ട് ഫിലിം കാണാം. നല്ല ഷോർട്ട് ഫിലിം, ഞങ്ങൾ ഷുവറായിട്ട് ഗ്യാരണ്ടി തരാം, വെറുതെ ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ട് പറയുന്നില്ല. ഞാൻ കണ്ടു അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാനെൻ്റെ G7X ക്യാമറയിലാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് എൻ്റെ മകളാണ് അഭിരാമിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഗോഡോക്സിൻ്റെ ഒരു സോഫ്റ്റ് ബോക്സാണിത്. ഈ സോഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഞാനൊരു സാധാ ബൾബാണ് വെച്ചിട്ടുള്ളത്, നമ്മുടെ LED ബൾബ് ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ലൈറ്റാണ് ഒന്ന് ഇവിടെ ഉള്ളത്. അത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ലൈറ്റും ഉണ്ട്, ഒരു സിംബക്സിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ്. ഇതിൻ്റെ വാൾ ട്യൂബുകളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് ഓരോന്നോരോട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ്, ഏകദേശം 5000 രൂപയുടെ അടുത്ത് വലിയ കുറച്ച് മുമ്പ് വാങ്ങിയുള്ള സ്റ്റാൻഡ് ആയിരുന്നു. കറക്റ്റ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ക്യാമറ HD ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കാണിത്, ഇത് റോഡിൻ്റെ ഒരു മൈക്കാണ്, റോഡ് വയർലെസ് ഗോ എന്ന് പറഞ്ഞ ഒരു മൈക്കാണ്. ഏകദേശം ഒരു 18000 രൂപേൻ്റെ അടുത്ത് വില വരുന്നുള്ള ഒരു മൈക്കാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ആട്ടോ ഇതിൻ്റെ മുകളിൽ. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇതിലാണ് ചെയ്യാറ്. നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ലോങ്ങിൽ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറം പോയിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു തരം മൈക്കാണ് കേട്ടോ. പക്ഷേ കുറച്ച് വില കൂടുതലാണെന്നുണ്ട് അഭിപ്രായം. 18000 രൂപ പറഞ്ഞാൽ കുറച്ചൊരു വില കൂടുതലാണ്. ഇനി ഞാൻ എൻ്റെ ഈ ലൈറ്റിംഗ് സെറ്റപ്പുകളൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഗോഡോക്സിൻ്റെ ഒരു സോഫ്റ്റ് ബോക്സ് വാങ്ങിയതായിരുന്നു. ആ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ അതേമാരി ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ടറുണ്ട്. പിന്നെ നമുക്ക് സാധാരണ ഒരു LED ലൈറ്റാണ്, ഒരു 9 വാട്ട്സിൻ്റെ LED ലൈറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടൊരു ബോക്സ്, 2500 രൂപയ്ക്കാണ് വില വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധാരണ LED ബൾബ് ഉണ്ടോ, ഏകദേശം 9 വാട്ട്സിൻ്റെ ബൾബാണ് ഉപയോഗിച്ചത്. ഒരു ബൾബ് കൂടി ഇട്ടാൽ അത്യാവശ്യം കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടാവും, പക്ഷേ എനിക്ക് ഈ ഒരു ബൾബ് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് തോന്നിക്കുന്നുണ്ട്. നമുക്ക് ISO ഒരു 1600 ഒക്കെയാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പം അത്യാവശ്യം നല്ല, പിന്നെ 50mm ബ്ലോക്കൊക്കെ ഇട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ആ ഇപ്പുറം വെച്ചൊരു ലൈറ്റ് ഉണ്ട് ഒന്ന് കാണിച്ചാൽ, ഇത് നമുക്ക് സൈഡ് നിന്ന് കൊടുക്കുന്ന ലൈറ്റാണ്, നമ്മുടെ സിംബക്സിൻ്റെ B4 എന്ന് പറഞ്ഞ ലൈറ്റാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിയൊരു ലൈറ്റായിരുന്നു. ഇതിന് ഏകദേശം ഈ ലൈറ്റിന് മാത്രം ഒരു 350 രൂപയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് എന്താ വെച്ചാൽ നമുക്ക് ബാറ്ററിയാണ്, ബാറ്ററി കുറച്ച് വില ഉള്ള ബാറ്ററിയാണ്, 1500 രൂപയുടെ ബാറ്ററി വരും. എൻ്റെ ഒരു ചാർജറും വാങ്ങിക്കുന്നത് ചാർജ് ചെയ്യാനുള്ള, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നില്ല. ഇതൊക്കെ ഞാൻ പണ്ട് ഞാൻ ഉപയോഗിച്ച സോണി ക്യാമറയിലുള്ള ബാറ്ററി ആയിരുന്നു. അപ്പോൾ ആ ബാറ്ററിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇത് മാത്രം വാങ്ങിയാൽ മതി, അങ്ങനെ കൊണ്ടാണ് അത് വാങ്ങിയത്. അപ്പം ഇത്തരമൊരു സെറ്റപ്പിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.